ശ്രീ ഭരതേ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്ന് പിണറായി വിജയനും പറയുന്നു, നിങ്ങളും പറയുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന്. അദ്ദേഹം അധികാരത്തിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം 2017 വരെ ഞാനും കരുതിയിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്നൊക്കെ ഞാനും കരുതിയിരുന്നു. പിന്നീടുള്ള ദൂരത്ത് കാണുമ്പോഴാണ് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് തൊഴുത്ത് ഉണ്ടാക്കാനും ലിഫ്റ്റ് ഉണ്ടാക്കാനും സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാനും വേണ്ടിയിട്ട് പൈസ ചെലവാക്കുമ്പോൾ 1 കോടിയിൽ എത്ര 5 ലക്ഷം രൂപയുണ്ട്. ആ 5 ലക്ഷം രൂപയുടെ വില അറിഞ്ഞാലാണ് ഇവിടെ ലൈഫ് പദ്ധതി പ്രകാരം വീട് കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ താങ്കളോട് ഞാൻ ഇതിൽ വെറുതെ താങ്കളെ ഞാൻ ഒരു പ്രതീകമാക്കുക കേട്ടാ, നിരപരാധിയായിട്ടുള്ള താങ്കളെ ചൂണ്ടിയിട്ട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ 1 കോടിയില് 25 ലക്ഷം ഉണ്ടെന്നും ഈ 5 ലക്ഷം രൂപ ഞങ്ങള് 20 വീടിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഞങ്ങൾ വാഗ്ദാനം ചെയ്ത വീടിന്റെ പണി തീർക്കാമെന്നും ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ധൂർത്ത് ചെയ്യില്ല എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത്. അനിൽ നമ്പ്യാർ, എനിക്കിപ്പോ ശരപരീക്ഷം പ്രത്യേകിച്ച് ജനത്തിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി ഭയങ്കര ഭീഷണിയാണ്. ആ ഭീഷണിയിലാണ് ഞാൻ ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു എന്ത്, എടാ ഹരിദാസ, നിന്റെ ഈ പിണറായി വിരോധം നിന്നെ തെക്കോട്ടെടുക്കാൻ ഉള്ള സമയമായി എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് വന്ന മെസ്സേജാണ് എനിക്ക് അതിലും, അത് പോട്ടെ, ഇതിപ്പോ തെക്കോട്ടോ വടക്കോട്ടോ 63 64 വയസ്സായി, ഇനിയിപ്പോ തെക്കോട്ടെടുത്താലും വടക്കോട്ടെടുത്താലും ഒക്കെ കണക്കന്നെ, 51 വെട്ട് വെട്ടണ്ട, 2 വെട്ട് വെട്ടിയാൽ മതി എന്നേ ഉള്ളൂ. കാരണം 2 വെട്ടിൽ ഒരാൾ മരിക്കും, പിന്നീട് 50 വെട്ട് ശവത്തോടുള്ള അനാദരവാണ്. അപ്പൊ 2 വെട്ട് വെട്ടിയിട്ട് കൊന്നാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇന്ന് വന്ന മെസ്സേജാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എടാ, 1,72,00,000 രൂപ ഇത്ര വലിയ തുകയാണോ? ശ്രീ ബലദേവ് കേൾക്കണം, ഒരു ഇതൊക്കെ ചോദിക്കുന്നത് എന്നോട് കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ അല്ല, ഈ നമ്മൾ പറയില്ലേ പ്രൊഫൈലിലെ പലവിധ കൃത്രിമത്വങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്. എടാ ഹരിദാസ, 1,72,00,000. അപ്പൊ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അനുയായികളുടെ മനസ്സ് മാറി എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. 1,72,00,000 രൂപയിൽ എത്ര പൂജ്യമുണ്ടെന്ന് അറിയാത്ത പാവങ്ങള് ഈ നാട്ടിലുണ്ടെന്നും അവർ പിച്ചച്ചട്ടി എടുത്തിട്ട് പെൻഷൻ കാശിന് വേണ്ടി തെണ്ടുകയാണെന്നും ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഈ സർക്കാർ ഉറപ്പുവരുത്തുന്ന കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. മന്ത്രിമാരിൽ നിന്നും 2 വർഷവും 1 മാസവും സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവർക്കും കൃത്യമായിട്ട് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം, അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം, കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ തങ്ങളുടെ അനുയായികളൊക്കെ ഭദ്രമായിട്ട് ജീവിക്കണം എന്നൊരു ചിന്തയിലാണ് ഇന്ന് 18 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഈ വിവരം അറിഞ്ഞ ശേഷം കോഴിക്കോട് അന്വേഷിച്ചപ്പോ പാക്കേജ്, അതായത് ഉച്ചക്കിലത്തെ 1,200 രൂപയുടെ ഡിന്നർ അടക്കമുള്ള പാക്കേജ് 400 പേർക്ക് പങ്കെടുക്കാവുന്നതിന് 5 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്. ഒരു ഹോള് രാവിലെ തൊട്ട് രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ കൊടുക്കുന്നത്, അത്തരത്തിലുള്ള ഹോളുകളും കാര്യങ്ങളും ഉള്ളപ്പോ എന്തിനാണ് ഈ 18 ലക്ഷം രൂപ ചെലവാക്കുന്നത്? അത്തരം ഒരു ഹോളോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ഹാളിലോ ഏതെങ്കിലും ഒരു കോളേജിന്റെ ഹാളിലോ നടന്നാൽ 18 ലക്ഷം രൂപ അവിടെ ചെലവാക്കുക വഴി പുറത്തു പോകാവുന്ന സഖാക്കളിലേക്ക് എത്താവുന്ന കമ്മീഷൻ എത്തില്ല എന്നുള്ള വ്യാകുലതയാണ് ഇത്തരം ചെലവുകൾ വരുത്തി വെക്കുന്നത്. ഇനി അനിൽ നമ്പ്യാർ, എനിക്കൊരു സെക്കൻഡ് സമയം തരണം. ബൈബിളിൽ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ, നിങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടവർ നിമിത്തം നിങ്ങൾ വിലപിക്കേണ്ടി വരും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല, കാരണം അത് വിവേകശൂന്യമായി നിങ്ങൾ തന്നെ വരുത്തി വെച്ച നാശമാകുന്നു. 1 സാമുവേൽ 8:10-19. ആ എന്റെ നമ്പറൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ നോട്ട് ചെയ്തതാണ്, ജനം ടിവിയുടെ ചർച്ചയിൽ പറഞ്ഞു. ഇതാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ഇതാണ് ശ്രീ ബലദേവ്. അതായത് നമ്മൾ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളവര് നമുക്ക് തന്നെ ആപത്താവുമ്പോ അതിൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അടുത്തൊരു വാർത്ത കൂടി അറിയണം, അതായത് ജൽജീവൻ മിഷന്റെ പ്രവർത്തികളെല്ലാം കോൺട്രാക്ടർമാർ നിർത്തിവെച്ചു. അവർക്ക് 2,500 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ ജൽജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിയിലെ നിലനിൽപ്പ് തന്നെ നമ്മൾ പറയുന്നത് ജീവജലം കുടിക്കുക വഴിയാണ്. കേരളത്തിലെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഇവിടെ 10 കൊല്ലം, അതായത് 8 കൊല്ലം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിച്ചിട്ടും പാവങ്ങളുടെ സർക്കാർ ഭരിച്ചിട്ടും 42 ലക്ഷം കുടുംബങ്ങൾക്ക് നേരിട്ട് ജലം കിട്ടുന്നില്ല, 27 ലക്ഷം കുടുംബങ്ങൾക്ക് ഭാഗികമായ ജീവജലം കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജൽജീവൻ മിഷന്റെ പദ്ധതികളെല്ലാം തന്നെ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടുന്ന് പൈസ കിട്ടുക. അത്തരത്തിലൊരു കണക്ക് കൊടുക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല. ഇനി അടുത്തത് കേട്ടോളൂ, 1,450 കോടി രൂപയായിട്ടുണ്ട് PWD കോൺട്രാക്ടർമാർക്ക്. 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന മഴ
എന്തുണ്ടാക്കും? റോഡുകൾ പൊട്ടിപ്പൊളിയും, യാതൊരു സംശയവുമില്ല. മരുമകന്റെ അണ്ടറിലാണ് റോഡുകളുടെ പണി നടക്കുന്നത്. മരുമകനാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് റോഡ് നോക്കില്ല, റോഡ് പൊട്ടിപ്പൊളി. ഇനി കോൺട്രാക്ടർമാർ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താ? അപ്പൊ സകല സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ നിൽക്കെ തന്നെ ആ പ്രശ്നങ്ങൾ ഒന്നും അറിയാതെ ഇത്തരത്തിൽ കുട്ടികളുമായിട്ട് മുഖാമുഖം നടത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. ഇന്നലെ പുറത്തു വന്ന വാർത്ത 2018 ശേഷം ഇതേ കുട്ടികൾക്ക് 30 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ഈ സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. 30 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 മുതൽ 2023 മാർച്ച് വരെയുള്ള പൈസയാണ്. അതിലെ വർഷത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം തൊഴുത്തു പണിയിലും ലിഫ്റ്റ് പണിയിലും 1,05,000 രൂപയുടെ വണ്ടി വാങ്ങലും 18,00,000 രൂപയ്ക്ക് പന്തലിടലും അതിന് കുറച്ച് പൈസ ഇത്തരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്താൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ താങ്കൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, എന്റെ മകനും 5 അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് കാനഡയ്ക്ക് പോയിട്ട് 3 കൊല്ലമായി. അപ്പൊ അവന് ഇവിടെ ജോലി കിട്ടും, അവന്റെ ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവന് ജോലിക്ക് അർഹതയുണ്ട്, മെറിറ്റ് ഉണ്ട്. പക്ഷെ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ജമ്മണ്ടെങ്കിൽ വരില്ല നാട്ടിലേക്ക്, ഞാൻ ഇവിടെ കൂടുകയാണ്, എനിക്കിവിടെ പഠനം കഴിഞ്ഞു ഇവിടെ ജോലി കിട്ടി, ഞാനിവിടെ സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ എന്റെ വീട്ടിലെ മറ്റ് എന്റെ മരുമക്കളുടെ 2 കുട്ടികളടക്കം 6 പേര് എന്റെ നാട്ടിൽ നിന്നും ഈ വരുന്ന മെയ് മാസം 12-ാം തീയതി ഈ കനഡയ്ക്ക് പോവാണ്. ഇത് പിടിച്ച് ഇത് ഇത് ക്യാൻസർ ആണ് ശ്രീപാലദേവ്.